നമസ്കാരം, എല്ലാവർക്കും ബ്ലാക്ക് ബോർഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു, അധികതസ്തിക നിർണയം അതിൻ്റെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കാര്യം പറഞ്ഞോളട്ടെ. നമ്മളുടെ ഈ ചാനലിൽ ഇപ്പോൾ പുതിയതായിട്ട് കടന്നു വന്നിരിക്കുന്നവരൊക്കെ അടുത്ത പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ അധികതസ്തിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊരു വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം അവർക്ക് ഒരു വ്യക്തത കൊടുക്കണം എന്താണ് അധികതസ്തിക എന്നുള്ളത്. 2019 മുൻപ് വരെ അധികതസ്തിക സ്കൂളുകളിൽ, സർക്കാർ സ്കൂളിലെ LP ആയാലും UP ആയാലും HSC ആയാലും അധികതസ്തിക നിർണയിച്ചുകൊണ്ടിരുന്നത് June 6 കണക്കെടുക്കും. അത് പണ്ട് കാലങ്ങളിൽ തലയെണ്ണുകയായിരുന്നു. പിന്നീട് അത് ആധാറൊക്കെ ഒന്ന് ആധാർ അപ്ഡേഷൻ ആയി കഴിഞ്ഞപ്പോൾ ആധാർ വെച്ച് കുട്ടികളുടെ തലയെണ്ണി ഓരോ AEO വഴിയും DEO വഴിയും DD വഴിയും ഒക്കെ ഓരോ പോസ്റ്റ് സാങ്ഷൻ കൊടുക്കുകയും ശേഷം ആ ഒഴിവുകളെല്ലാം, അതായത് DD ഓഫീസുകളിലെത്തുകയും അവിടെ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് ഏകദേശം ജൂലൈ പകുതിയോടുകൂടി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തോടുകൂടി അതിനകത്തേക്ക് നിയമനം നടത്തുകയും ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ കൊറോണയ്ക്ക് ശേഷം സർക്കാർ KER ലൊരു ഭേദഗതിയൊക്കെ വരുത്തുകയും ഓരോ ജില്ലയിലുണ്ടാകുന്ന ഒഴിവുകൾ, അതായത് AEO പോയി ആദ്യം അന്വേഷിക്കും, LP സ്കൂളുകളിലാണ് AEO പോയി അന്വേഷിക്കും, അതിനുശേഷം DEO വരും, UP സ്കൂളുകളിലും അങ്ങനെ തന്നെ. ഇനി ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണെങ്കിൽ, ഹൈസ്കൂളുകളിലൊക്കെ ആണെങ്കിൽ അവിടെ DD പോകും, അന്വേഷിക്കും ഒഴിവുകൾ തൃപ്തികരമാണോ, പറയുന്ന രീതിയിൽ അനുപാതത്തിനനുസരിച്ച് 30:1 ആണോ 35:1 ആണോ എന്നൊക്കെ കൃത്യമായിട്ട് കുട്ടികളുടെ തലയുടെ കൃത്യം എണ്ണമൊക്കെ എടുത്ത്, തലയുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിൽ ഒരു അധ്യാപക ഒരു കുട്ടി ഇത്രയും കുട്ടികൾക്ക് ഒരു അധ്യാപിക എന്നൊരു കണക്കുണ്ടല്ലോ. LP ആണെങ്കിൽ 30:1, UP ആണെങ്കിൽ ഏകദേശം 35:1, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള കുട്ടികൾ അതിന് കൂടുതലുണ്ടോ എങ്കിൽ അവിടെ ഒരു പോസ്റ്റ് സാങ്ഷൻ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി. പക്ഷേ ഈ കണക്കുകൾ എല്ലാ ജില്ലകളിലും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും അധികതസ്തിക ശുപാർശ ചെയ്തിരിക്കുന്ന സ്കൂളുകളിലൊക്കെ പോയി ഹയർ ലെവൽ വെരിഫിക്കേഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് നേരെ DG വിടുകയാണ്, DPA വിടുകയാണ്. അവിടെ അതൊന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ഓരോ ജില്ലയിൽ എത്ര ഒഴിവുകൾ അംഗീകരിക്കാൻ പറ്റും എന്നുള്ള ഒരു കണക്കുകളൊക്കെ എടുത്ത് അതിനകത്ത് ചെറിയ തിരുത്തുകൾ ഒക്കെ ഉണ്ടാവും, അത് വീണ്ടും ഒന്ന് റീഅയച്ച് അതൊക്കെ തിരുത്തി കൃത്യമായി DPA വന്നിട്ട് DP എന്നൊരു കൺസൾട്ടേഷൻ ഉണ്ടാക്കി അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് കൊടുക്കുകയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ എസ്റ്റിമേറ്റും കണക്കുകളൊക്കെ DP ഇട്ട് കൊടുക്കുന്നതൊക്കെ കണ്ട് ഒരു ഫയലായി ക്രോഡീകരിച്ച് അത് നേരെ ഫിനാൻസിൽ ചെല്ലുകയും ഫിനാൻസ് അത് നോക്കി പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിഞ്ഞ് അത് സാങ്ഷൻ കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ രീതി. പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചത് കഴിഞ്ഞ വർഷം 2022-23 അധ്യയന വർഷത്തെ അധികതസ്തിക നിർണയം ആദ്യത്തെ വർഷത്തായതുകൊണ്ട് തന്നെ നീണ്ടുപോയിരുന്നു. ഏകദേശം ഡിസംബർ അവസാനത്തോടുകൂടി January 30 കൂടിയൊക്കെയാണ് എല്ലാ ഫയലുകളും ഇവിടെ DPA ചെന്ന് അവിടെ നിന്ന് DPA DG ഓഫീസിൽ നിന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോയി അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ജില്ല, സോറി, നമ്മളുടെ കേരളം മൊത്തം കുട്ടികൾ മന്ത്രിമാരുടെ അടുത്തും MLA അടുത്തും എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് നിവേദനം കൊടുത്ത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ കൊടുത്തതിൻ്റെ ഫലമായി ഒരുപാട് പുറകെ നടന്ന് ഏകദേശം നമ്മളുടെ ജൂൺ മാസം അവസാനത്തോടുകൂടി അതിൻ്റെ പോസ്റ്റ് ക്യാബിനറ്റ് വഴി പാസ്സാവുകയും അങ്ങനെയാണ് കിട്ടിയത്. അതായത് 2022-23 ഒഴിവ് കിട്ടിയത് 23 ഇനി 23-24 ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഹയർ ലെവൽ വെരിഫിക്കേഷൻ ചില ജില്ലകളുടെയൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും മലപ്പുറം അതുപോലെ തന്നെ കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യതയുള്ള ജില്ലകളിലൊക്കെ പോയി കണക്കെടുത്തുകൊണ്ട് ആ കണക്കുകൾ കൃത്യമായി ക്രോഡീകരിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് DP പോയി പിന്നീട് അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോകണം. അങ്ങനെ ഒരു ജില്ലയുടെ മാത്രമായിട്ട് കണക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോകില്ല, എല്ലാ 14 ജില്ലകളുടെയും കണക്കുകൾ കൃത്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് പോയി എന്തിന് ശേഷം മാത്രമാണ് അത് ഫിനാൻസിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഒരു പരിചയം വെച്ച് കഴിഞ്ഞ വർഷത്തിൽ നോക്കുമ്പോൾ ഈ വർഷം കുറച്ചുകൂടി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു പുതിയൊരു പ്രവർത്തനമായതുകൊണ്ട് ഇത് ആദ്യമായി വന്നത് ആവിഷ്കരിച്ചത് കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ എണ്ണി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് തടസ്സങ്ങളുണ്ട്. പക്ഷേ ഈ വർഷം കൃത്യമായി അതിൻ്റെ കണക്കുകൾ പോകുന്നുണ്ട്. മേളകൾക്കും സ്പോർട്സുകൾക്കൊക്കെ മുൻപേ തന്നെ ഹയർ ലെവൽ വെരിഫിക്കേഷൻ പല ജില്ലകളിലും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പോഴും കഴിയാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എല്ലാ ജില്ലകളിലും ഒരുമിച്ച് ചെല്ലുമ്പോൾ മാത്രമാണ് സാധ്യമാവുക. അപ്പോൾ അതിന് ചോദിച്ചു ഈ വർഷം തന്നെ കിട്ടുമോ സാറേന്ന്. പക്ഷേ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇത് ഈ മാസം, ഇപ്പോൾ എന്തായാലും നവംബർ അവസാനത്തോടുകൂടിയാണ് ഏറെക്കുറെ കഴിയുള്ളൂ, പിന്നെ ഡിസംബറാണ്. ഡിസംബറിലേക്ക് പോയാലും ഇതൊരു ഫയലായി വരുമ്പോഴേക്കും ഡിസംബർ ജനുവരി ആവും. അപ്പോൾ ഒരു ഫെബ്രുവരി മാസത്തോടുകൂടിയാണ് ഇത് ഫിനാൻസിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ ഫിനാൻസിലേക്ക് പോയാലും ഒറ്റയടിക്ക് അത് സാങ്ഷനാക്കി തരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. പണ്ട് EID വെച്ചും UID അല്ലാതെ EID മുഖാന്തരവും നമുക്ക് അധികതസ്തിക ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഐ നമ്മുടെ ആധാർ ഇല്ലാത്ത കുട്ടികൾക്ക് EID ഉപയോഗിച്ചും കണക്കെടുത്തിരുന്നു. പക്ഷേ ഈ വർഷം അതില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും
സ്കൂളുകളിലും ഒരുപാട് ഡിവിഷൻ ഫോൾസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളൊന്നും കൃത്യമായിട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിലും ഏകദേശം 20, 27, 30, 35 ഡിവിഷൻ ഫോൾ ഉണ്ടായ ജില്ലകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ അധിക തസ്തി അംഗീകരിച്ച് തന്നു ഒരു 77 കിട്ടിയവർക്ക് അല്ലെങ്കിൽ 100 കിട്ടിയവർക്ക് ചിലപ്പോൾ 44 മാത്രമായിട്ട് കിട്ടിയുള്ള ജില്ലയുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ പാലക്കാട് ജില്ലകളിലൊക്കെ, കണ്ണൂരും പാലക്കാട് ജില്ലകളിലൊക്കെ അധിക തസ്തി അംഗീകരിച്ച് കിട്ടി അവരുടെ ഈ വർഷത്തെ ഡിവിഷൻ ഫോൾ നോക്കുമ്പോൾ അവർക്ക് നഷ്ടമാണ്. കാരണം കിട്ടിയ ഒഴിവിൻ്റെ പകുതി പോലും കിട്ടാനില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വർഷം എന്തായാലും കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയൊന്നും ഒഴിവൊന്നും ബൾക്കായിട്ടുണ്ടാവില്ല. ആവറേജ് ലെവലിൽ ഒരു 30-35 ഇനി മലപ്പുറം ജില്ലയിൽ ചിലപ്പോൾ 100 വന്നിരിക്കാം. അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പണ്ടത്തെ അത്രയും ഉണ്ടാവില്ല. ഒരു 2 കൊറോണ സമയത്തൊന്നും അധിക തസ്തി നിർണയം നടത്താത്തത് കൊണ്ടുള്ള ഒരു എണ്ണമാണ് കണ്ടത്. പലതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും ഏകദേശം ഈ അധിക തസ്തി എന്തായാലും നടക്കും. സമയമെടുത്തിട്ടാണെങ്കിലും ഈ അധിക തസ്തി നിർണയം നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ പലരും കമൻ്റായിട്ട് ചോദിച്ചിരുന്നു, സാറേ നെഗറ്റീവ് മാത്രമാണോ പറയാനുള്ളൂ എന്ന്. ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് ഇറങ്ങുമ്പോഴാണല്ലോ നെഗറ്റീവ് ആണ് വരുന്നതെന്ന് അറിയുള്ളൂ. ജോലി കിട്ടുന്നവരെ എപ്പോഴും നമുക്ക് നെഗറ്റീവ് ആയിരിക്കും. ജോലി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പോസിറ്റീവ് ആവുള്ളൂ. ജോലി കിട്ടുന്നവരെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കടമ്പകളിൽ കടക്കുമ്പോൾ വീണ്ടും അടുത്ത് വരികയാണ്. അപ്പോൾ അത് തരണം ചെയ്ത് അടുത്തതിലേക്ക് വരുമ്പോൾ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ യാഥാർത്ഥ്യം എപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കുക. നമ്മൾ നുണ പറയുന്നതോ ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല, എല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. എന്തായാലും ഒരു 1.5 ഒരു ഏകദേശം ഇതിൻ്റെ ഒരു രൂപരേഖ, ഒരു ചിത്രം തെളിഞ്ഞു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് ഓരോ ജില്ലകളിലും ഹയർ ലെവൽ വെരിഫിക്കേഷൻ കഴിഞ്ഞോ ഏകദേശം വരെയായി എന്നൊക്കെ അതാത് ഡി ഡി ഓഫീസുകളിലൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുക. അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ചിരിക്കും തീർച്ചയായിട്ടും ഓരോ ജില്ലയിൽ കിട്ടുന്ന അധിക തസ്തിയാണ് അവിടുത്തെ റാങ്ക് ലിസ്റ്റുകളുടെ മൂവ്മെൻറ്റ് ഉറപ്പായും നീക്കുന്നത്. റിട്ടയർമെൻറ്റ് വേക്കൻസി മാത്രമല്ല, റിട്ടയർമെൻറ്റ് വേക്കൻസി കഴിഞ്ഞ് പിന്നീട് പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ റിട്ടയർമെൻറ്റ് ഉണ്ടാക്കി അതിനുശേഷം വരുന്ന ഡിവിഷൻ ഫാളൊക്കെ നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ റിട്ടയർമെൻറ്റ് വേക്കൻസി നിന്ന് കുറച്ച് വേക്കൻസി ഒക്കെ പോവും. പക്ഷേ അത് നമ്മൾ തിരിച്ചു പിടിക്കുന്നു ഇതുപോലെ അധിക തസ്തികൾ വരുമ്പോഴാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ അതിൻ്റെ പിന്നിൽ നിൽക്കുക. ഇതാണ് അധിക തസ്തിയെ പറ്റി ഇപ്പോൾ പറയാനുള്ള. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നന്ദി.